ഹായ് ഹലോ നമസ്കാരം, വിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഉണ്ണിത്തണ്ട് ഉപ്പേരിയാണ്, ഉണ്ണിപ്പിണ്ടി ഇല്ലെങ്കിൽ ബനാന സ്റ്റെം എന്ന് പറയുന്ന സംഭവം. എല്ലാവർക്കും അറിയാം ഉണ്ടാക്കാൻ, പക്ഷെ ഇത് ഉണ്ടാക്കുന്നത് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് എന്തിനാണെന്ന് വെച്ചാല് വെയിറ്റ് ലോസിന്റെ പ്രോസസ്സിന് വേണ്ടിയിട്ട്. അതല്ലാത്ത പക്ഷം ഇതേ ഉപ്പേരി ചോറിന്റെ കൂടെയൊക്കെ നിങ്ങൾക്ക് കഴിക്കാം. പക്ഷെ ഇത് ഇങ്ങനെയാണ് ഞാൻ എന്റെ വെയിറ്റ് ലോസ് ജേർണിയിൽ ഉണ്ണിത്തണ്ട് ഉപ്പേരി കഴിക്കാറ്. ബിക്കോസ് അമ്മ ഇങ്ങനെയാണ് ഉണ്ടാക്കുക, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അത് എക്സ്പീരിയൻസ് ചെയ്തതിന് ശേഷം അത് കഴിക്കാൻ, ആ ഒരു മെത്തേഡിൽ കഴിക്കുന്ന സമയത്ത് നല്ല ഫില്ലിംഗ് ആണ്. അത് മാത്രമല്ല നമുക്ക് എന്താ പറയാ, ഞാൻ അതിന്റെ കൂടെ എങ്ങനെയാണ് കഴിക്കുന്നത് എന്നുള്ളതും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, സോ ഫസ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മളിതിനെ മുറിക്കുകയാണ്. അറ്റം ആദ്യം ഒന്ന് കട്ട് ചെയ്ത് എടുക്കുന്നു. എന്താ വെച്ചാൽ ഇത് ഫുൾ നമ്മൾ എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ എന്നിട്ട് നടുവിലെ മുറിച്ചിട്ട് ഈ ഉള്ളിലത്തെ സംഭവം എൻ്റെ മകൻ ഞെട്ടിത്തരിച്ച് ഇതെന്താ അമ്മ കഴിക്കാൻ പോണേ എന്ന് അറിയാത്ത പോലെ ഈ ഒരു സംഭവം നമ്മൾ മാറ്റി വീണ്ടും നോക്കട്ടെ. ലെയേഴ്സ് ഓക്കെ ആണോ എന്നുവെച്ചാൽ ചിലതൊക്കെ നല്ല മൂത്ത പോലെയാണേ. ഓക്കെ, എനിക്ക് തോന്നുന്നു കറക്റ്റ് ആണെന്ന്. യെസ്, അപ്പോൾ രണ്ടറ്റും മുറിക്കുക. നല്ല മൂത്തതാണ് തന്നിരിക്കുന്നത്, ഈശ്വരൻ സഹായിച്ചിട്ട് നല്ല നാരുണ്ട്. ഇനി ഇത് മുഴുവനായിട്ട് ഞാൻ എന്തായാലും എടുക്കില്ല, വേറൊരു റെസിപ്പിക്ക് വേണം. അതുകൊണ്ട് ഇന്ന് ഞാൻ പകുതി എടുക്കുള്ളൂ. നമുക്ക് ഇതുണ്ടോ, ഇതിൻ്റെ നല്ല ഈ ഫൈബർ റിച്ച് ആയിട്ടുള്ള രീതിയിൽ തന്നെ കഴിക്കാൻ നോക്കുക. അതാണ് വെയിറ്റ് ലോസിന് ബെസ്റ്റ്. നമ്മൾ ബാക്കി എന്തൊക്കെ നിങ്ങൾ ചെയ്താലും ഈ നാച്ചുറലായിട്ട് ചെയ്യുന്ന ചില സംഭവങ്ങളുണ്ടല്ലോ, അത് വളരെ നല്ലതാണ്. അപ്പോൾ ഈ ഒരു പകുതി ഞാൻ എടുക്കണു, ഈ ഒരു പകുതി ഞാൻ ഫ്രിഡ്ജിൽ വെക്കാൻ പോവാണ്. വേറൊരു ദിവസം സൂപ്പ് കാണിച്ചു തരാം. ബേസിക്കലി എന്താണെന്ന് വെച്ചാൽ ഞാൻ വീണ്ടും എൻ്റെ വെയിറ്റ് ലോസ് എന്ന് പറയുന്ന സംഭവത്തിലേക്ക് കടക്കുകയാണ്. ആ കടന്നതിൻ്റെ ഒരു രീതിയാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള കഴിക്കലാണ് ഓരോ ദിവസവും പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങളിങ്ങനെ മുറിക്കുന്ന സമയത്ത് വട്ടത്തിൽ മുറിക്കുക. അപ്പോൾ എല്ലാം ഇതുപോലെ നാര് കാര്യങ്ങളൊക്കെ ഉണ്ടാവും, നമുക്കത് എടുക്കാം. പക്ഷെ ആദ്യം വട്ടത്തിൽ മുറിച്ച് വയ്ക്കുക. നമ്മൾ ചെറുപയറിട്ടിട്ടാണ് ഉപ്പേരി ഉണ്ടാക്കാൻ പോണത്. ഒരാർഭാടങ്ങളും ഇല്ല, ബിക്കോസ് വെയിറ്റ് ലോസിൻ്റെ ഡിന്നേഴ്സ് കഴിക്കുന്ന സമയത്ത് ഒരുപാട് സ്പൈസ് കൂടിയിട്ട് കഴിക്കാൻ പാടില്ല, നെഞ്ഞേരിയും. അതുകൊണ്ടാണ് അമ്മ നോർമലായിട്ടുള്ള രീതിയിലാണ് ഉപ്പേരി വെക്കുക. പക്ഷെ ഞാൻ ഈ ഉപ്പേരി തന്നെ ഇങ്ങനെയുള്ള രീതിയിൽ വെച്ചിട്ട് നല്ലോണം കഴിക്കും. നല്ലോണം പറഞ്ഞാൽ ഉണ്ടാക്കി അങ്ങോട്ട് വെക്കും തന്നെ ചുരുക്കാം. പ്ലേറ്റിൽ മുഴുവൻ അതായിരിക്കും. സൈഡ് അക്കംപനിമെന്റ്സ് വളരെ കമ്മിയാണ്. ഇതായിരിക്കും മെയിൻ ഫുഡ് പോലെ. അപ്പോൾ ഇങ്ങനെ വട്ടത്തിൽ മുറിച്ചില്ലേ, ഈ നാരും കാര്യങ്ങളും ഒക്കെ നമുക്ക് ശരിയാക്കാട്ടുള്ളൂ. ഇനി ഓരോ സ്ലൈസിനെയും, ഇതൊന്നും ഇപ്പം പഠിപ്പിച്ച് തരേണ്ട കാര്യമില്ല. പക്ഷെ പുതിയ കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതിനെ ഇനി ഇങ്ങനെ നല്ല കുറച്ച് മെനക്കെടണം, എന്നാലും ഒരു ഭംഗിയിൽ ഇതാ ഇങ്ങനെ അങ്ങോട്ട് മുറിക്കുക. ഇങ്ങനെ മുറിച്ചിട്ട് ബാക്കിയെല്ലാം ഇങ്ങനെ മുറിച്ചിട്ട് നമുക്ക് വെള്ളത്തിലിട്ടിട്ട് വെക്കാം. വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം നമുക്ക് നാരെടുക്കാട്ടുള്ളൂ. അപ്പൊ ഞാൻ എല്ലാം മുറിച്ചു. ഞാൻ നോക്കണ സമയത്ത് അധികം നാരുകളില്ല. ചിലപ്പോ അല്ലേ ഇങ്ങനെ എടുക്കണ സമയത്ത് ഇങ്ങനെ കട്ട കട്ടയായിട്ട് വീഴും, ഇതിൽ കാണുന്ന പോലെ അല്ലാട്ടുള്ളൂ. നാരുകൾ അധികം കാണാനില്ല. ഇങ്ങനെ ഒന്ന് ഉലർത്തി നോക്കുക. നിങ്ങൾക്ക് നാരുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു കോലുണ്ടോ കത്തിയുണ്ടോ ഇങ്ങനെ ചുറ്റിക്കഴിഞ്ഞാൽ
ഇങ്ങനെ വരും നാരുകള്. ഇതാ കണ്ടപ്പോ കുറച്ച് നാര്, മുത്തശ്ശിയൊക്കെ ഇങ്ങനെ ഒരു കോലുകൊണ്ട് ഈർക്കലുകൊണ്ട് ഇങ്ങനെ ചുറ്റും. ഇതാ പക്ഷെ വെയിറ്റ് ലോസ് ആയതുകൊണ്ടും നമുക്ക് ഈ നാരിൻ്റെ ആവശ്യമുള്ളതുകൊണ്ടും ഒരുപാട് എടുത്ത് മാറ്റണ്ട. നിങ്ങൾ നോർമൽ ഉപ്പേരിയാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കണ എന്നുണ്ടെങ്കിൽ മാത്രം ഈ നാരുകളെ കംപ്ലീറ്റ് ആയിട്ട് എടുത്ത് കളയുക. നമ്മളിപ്പോൾ ഈ നാരുകളൊന്നും കുഴപ്പമില്ല, യുനോ, ചെറിയ 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 രീതിയിലുള്ള നാരുകൾ വലിയ കുഴപ്പമില്ല. നമുക്കിതൊക്കെ വേണം, നമ്മുടെ ബോഡിക്ക് ആവശ്യമാണ്. എത്ര നല്ലൊരു സംഭവമാണെന്നറിയൂ ഇത് കഴിക്കണത്. ആൾക്കാർ ജ്യൂസൊക്കെ അടിച്ചു കുടിക്കും. നമുക്ക് അത്രയ്ക്ക് പോകണ്ട. ഞാനിതാ വീണ്ടും തുടങ്ങുകയാണ് എൻ്റെ കുറേ കാലം, അതായത് എനിക്ക് തോന്നുന്നു ഞാൻ 142 ആയിരുന്നു എൻ്റെ വെയ്റ്റ്. അത് കഴിഞ്ഞതിന് ശേഷം 3 കൊല്ലം എടുത്തിട്ടാണ് ഞാൻ ഒരു 74 എത്തിയത്. പക്ഷേ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ വന്ന് ബാക്കിയുള്ള കുറേ സംഭവങ്ങൾ, പിന്നെ വെയിറ്റ് കൂടണം എന്ന് പറഞ്ഞു. ഞാൻ ചാനലിൽ വർക്ക് ചെയ്യുന്ന സമയത്ത്, ദുബായിൽ വന്നിട്ട് ചാനൽസിലേക്ക് കയറിയ സമയത്ത് പറഞ്ഞു ഭയങ്കര ക്ഷീണിച്ചിരിക്കണു, ഇങ്ങനെയൊന്നും പറ്റില്ല, കുറച്ച് തടിക്കണം എന്നൊക്കെ. നമുക്കാണോ തടിക്കാൻ പാട്? ഇതാ കെട്ടക്കണു പിടിച്ചോളൂ എന്നും പറഞ്ഞിട്ട് തടി അറിഞ്ഞ് ഭക്ഷണം കഴിച്ച നമ്മളെ സംബന്ധിച്ചിടത്തോളം തടിക്കാൻ, എന്നെ സംബന്ധിച്ചിടത്തോളം തടിക്കാൻ എവിടേക്കും പോണ്ട. അടുത്ത വീട്ടുകാർ ഭക്ഷണം കഴിച്ചാൽ തടിക്കണ ഒരു വ്യക്തിയാണ് ഞാൻ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്നോട് നിങ്ങൾ വല്ലാണ്ട് ക്ഷീണിച്ചിരിക്കണു, നന്നായിട്ട് ഭക്ഷണം കഴിക്കണോന്ന് കഴിക്കൂ എന്ന് പറയാനാണ്? ആവു, കേൾക്കണ്ട താമസം, കഴിക്കാനോട് കഴിക്കല്ലേ. ഇതപ്പോൾ വീണ്ടും ഞാൻ എൻ്റെ വെയിറ്റ് ലോസ് തുടങ്ങിയിരിക്കുകയാണ്. പക്ഷേ അപ്പോഴൊക്കെ ചെയ്ത പോലെയുള്ള ഭയങ്കരമായിട്ടുള്ള വെയിറ്റ് ലോസ് ഒന്നും ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ആ ഒരു പ്രോസസ്സിൽ നടക്കുന്ന സംഭവങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഈ ഒരു സംഭവം കഴിഞ്ഞു, മുറിച്ചു വെച്ചു. ഇനി ഇതിനെ നമുക്ക് ചെറുപയറിൻ്റെ കൂടെ ഇടാം. ഇതിപ്പോൾ ഏകദേശം നോക്കുകയാണെങ്കിൽ, ഒരു പിടി കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ, രണ്ട് പിടി ഉണ്ണിത്തണ്ട് ഉണ്ടാവും. അതിൽ 1 പിടി ചെറുപയർ. കണക്ക് ഇങ്ങനെയാണേ. ഓക്കെ, ഇത് കണ്ടോ, നന്നായിട്ട് ഇങ്ങനെ ആക്കി 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 ഒലുമ്പുക, കറ പോവാനാണേ. ബ്രൗൺ കളർ ആയിട്ടുള്ള പോലെ ആവണ കണ്ടു വെള്ളം. കറ പോവാൻ വേണ്ടിയിട്ട് ആക്കണ സമയത്ത് എന്താ കുറച്ചൊക്കെ ഇങ്ങനെ നാര് കാണും, അതൊന്നും സാരില്ല. നമ്മളിത് കുക്കറിലിട്ട് വേവിക്കാട്ടുള്ളൂ. എന്താ കാര്യം എന്നറിയോ, നാട്ടിലാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, തന്നെ തന്നെ വേവിക്കുക. ഇവിടത്തെ സംഭവങ്ങളൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. എന്താ കുറച്ച് കിട്ടി, പാകക്കൂടെ നോക്കുകയാണെങ്കിൽ ഇത്രയേ ഉള്ളൂ. എന്താ പൊന്നു നീ കാണിക്കണ സാമോ? ഇതാ ഇത്രയേ ഉള്ളൂ നാര് എന്നുള്ള നിലയിൽ, ബാക്കിയൊക്കെ കുറച്ചൊക്കെ കണ്ടന്റ് ഇതിൽ തന്നെയുണ്ട്. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് കളയുന്നു. ഇനി നമ്മൾ ഇതിനെ കുക്കറിലിടുന്നു, 2 പ്രാവശ്യം കൂടി ഒന്ന് കഴുകണം. അത് കഴിഞ്ഞതിന് ശേഷം കുക്കറിലിടുന്നു, എന്നിട്ട് 1 പിടി ചെറുപയർ അതിൽ കൂടി ഇട്ടിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഇതാ ഞാൻ കുക്കറിലേക്ക് ആക്കി ഇട്ടിട്ടുണ്ട്. എന്തൊരു മെനക്കേടാണ്, അത് നോക്ക്. ഒരു കച്ചറയുടെ കവറും എടുത്തിട്ട് പോയിട്ട് എന്താണ് കുട്ടിയെ? 1 പൊടി ചെറുപയർ കഴുകിയിട്ടുണ്ട്. മഞ്ഞപ്പൊടി ഇല്ല. ഇനി വെള്ളം 1 കപ്പ് വെള്ളം ഒഴിച്ചു. ഇനി ഇതിലേക്ക് ലേശ ഉപ്പ്, ഉണ്ണിത്തണ്ട് ഉപ്പ് മാത്രം കൈവിട്ട് കളിക്കരുത്, ഉപ്പ് പെട്ടെന്ന് പിടിച്ചളയും. വേണമെങ്കിൽ പിന്നെ നോക്കിയിട്ടിടാം. ഇപ്പൊ തൽക്കാലം ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇനി കുക്കറിൽ 5-6 വിസില്, ഓക്കെ, 5-6 വിസില് കൊടുത്തിട്ട് ഞാൻ എങ്ങനെയാണെന്ന് കാണിച്ചിട്ട്. അപ്പൊ ഇതാ കുക്കറ് പെർഫെക്റ്റ്. 1 മിനിറ്റ് കാണിച്ചു തരാം.
വെള്ളം ഉണ്ടാവും എന്തായാലും. ഇതാ എന്നാലോ വെന്ത് ഉടഞ്ഞിട്ടില്ല എന്ന് ചുരുക്കാം. നന്നായിട്ട് ഈ കണ്ടോ നാരക്ക വേണം വേണം, അതാണ് നമ്മുടെ വേണ്ടത്. ഓക്കെ എന്താ കുട്ടി ചൂടുന്നില്ല, പെർഫെക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ആ ഈ വെള്ളത്തിനെ നമുക്ക് അരിച്ചിട്ട് ഒരു പാത്രത്തിലാക്കാം. ആ പാത്രത്തിലാക്കിയിട്ട് ഇതെന്താന്ന് വെച്ചാൽ ചെറുപയറിൻ്റെയും ഉണ്ണിത്തണ്ടിൻ്റെയും ആ ഫൈബറിൻ്റെ കംപ്ലീറ്റ് വെള്ളമാണ് ഇതിലുള്ളത്. ഇത് നമുക്ക് വേസ്റ്റ് ചെയ്യാനുള്ളതല്ലാട്ടുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇത് കംപ്ലീറ്റ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ എന്താണ് വാർത്ത് നന്നായിട്ട് അരിപ്പയിലാക്കിയിട്ട് ഈ വെള്ളം മാറ്റി വയ്ക്കും. ആ വെള്ളത്തിലേക്ക് നമ്മൾ കുറച്ചും കൂടി വേറെ സാധനങ്ങളും കൂടി ഇട്ടിട്ട് ചെറിയുള്ളിലേക്ക് ഒന്ന് മൂപ്പിച്ചിട്ടിട്ട് അത് നമ്മൾ സൂപ്പായിട്ട് കുടിക്കും. രാത്രി രാത്രിയത്തെ ഡിന്നറാണല്ലോ ഇപ്പം ഈ ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഇനി വേറെ വെള്ളം കൊണ്ട് വേറെ അങ്ങനെയാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഇതൊന്ന് വാർക്കട്ടെ. ഇത് വാർത്ത് നിന്ന് ഇത്രത്തോളം നമുക്ക് വെള്ളം കിട്ടിയിട്ടുണ്ട്. ഇത് കളയില്ല, ഇത് ഞാൻ കുടിക്കും രാത്രി സൂപ്പായിട്ട്. അതിന് വേണ്ടത് ഒരു നാല് ചെറിയുള്ളി വട്ടത്തിൽ മുറിക്കുക, കടുക്, വറമുളക്, ഒരു വറമുളക് ഇട്ടാൽ മതി, കൂടുതലായിട്ട് ഇടണ്ട. ഈ ചെറിയുള്ളി നന്നായിട്ട് മൂപ്പിച്ചിട്ട് ഇതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചിട്ട് വയ്ക്കുക കേട്ടോളൂ. കുടിക്കാൻ പോണ സമയത്ത് ഒന്നും കൂടി ചൂടാക്കിയിട്ട് നമുക്ക് കുടിക്കാം. ഇത്രയേ ഉള്ളൂ, പ്രോസസ്സ് വളരെ സിമ്പിളാണ്. നമ്മൾ ചെറിയുള്ളി കടുക് ഇടുന്നു, വറ്റൽമുളക് ഇടുന്നു ചെറുത്, അത് കഴിഞ്ഞതിന് ശേഷം ഇത് വഴറ്റുന്നു, അത് കഴിഞ്ഞ് ഇത് ബ്രൗൺ ആകുമ്പോൾ ഇതിലേക്ക് എടുത്ത് ഒഴിക്കുന്നു. ഈ ഒരു സംഭവമാണ് നമ്മൾ ചൂടാക്കിയിട്ട് ആ സമയത്ത് കുടിക്കാൻ പോകുന്നത്. ഇപ്പം ലൈറ്റ് ചൂടുണ്ട്, എന്തായാലും കഴിക്കാൻ പോണതിന് മുമ്പ് എന്തായാലും ചൂടാറും. വേറൊരു കാര്യമുള്ളത് 6:30-7 ഭക്ഷണം കഴിച്ച് തീർക്കുക, അത് അതല്ലാതെ വൈകിക്കരുത്. ആ വൈകിക്കൽ ഭയങ്കര പ്രശ്നമാണ്. നിങ്ങൾ വെയിറ്റ് ലോസ് ചെയ്യാൻ തീരുമാനിക്കണു എന്നുണ്ടെങ്കിൽ 7 മാക്സിമം 7:30 വരയ്ക്കും പൊക്കോളൂ, അത് കൂടുതൽ പോകണ്ട. എന്താ കാര്യം എന്ന് വെച്ചാൽ ഒരു ഭക്ഷണം കഴിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ബോഡിക്ക് മിനിമം ഒരു 10 മണിക്കൂറെങ്കിലും അതിൻ്റെ ഒരു എന്താ പറയുക ഒരു ഫാസ്റ്റിംഗ് പീരിയഡ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ആ ഫാസ്റ്റിംഗ് പീരിയഡ് ബോഡിക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എന്തായാലും വിശക്കും, ഉറപ്പാണ്. വിശക്കുമല്ലോ, വിശക്കണമല്ലോ. എന്താ വെച്ചാൽ 6:30-7 കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ പോയിട്ട് 7:30-8 ആരും ഉറങ്ങാൻ പോകണില്ലല്ലോ. പക്ഷേ ഒരു 9-10 ഉറങ്ങുന്ന സമയമാകുമ്പോഴേക്കും എന്തായാലും വിശക്കും. ആ സമയത്ത് നമുക്ക് ഒന്നുമില്ലെങ്കിൽ നമ്മുടെ ഫ്രൂട്ട്, അതായത് പപ്പാളിങ്ങ ഇല്ലെങ്കിൽ പൈനാപ്പിൾ, ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് മാത്രം കഴിച്ചാൽ മതി. ആ സമയത്ത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നന്നായിരിക്കും. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ശീലം കേട്ടോളൂ. ഞാനൊരു 7 കഴിക്കും. 7 കഴിക്കുന്ന സമയത്ത് നല്ല അങ്ങനെ ഫുള്ളായിരിക്കണ പോലെയൊക്കെ തോന്നും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും ഒരു 10 വിശക്കും. ആ സമയത്ത് ഒരു ബൗള് പപ്പാളിങ്ങ കഴിക്കും. ഇതാണ് ശീലം. അപ്പോൾ എന്തായാലും നോക്കട്ടെ, ഈ ഒരു സംഭവം ഞാൻ മണക്കിയിട്ടിട്ട് കാണിച്ചു തരാം. സിമ്പിൾ പ്രോസസ്സ് ആണല്ലോ. വണക്കുന്നു, ഇത് കടുകിടുന്നു, വറമുളക് ഇടുന്നു, ഈ ഉള്ളി ഇടുന്നു, വഴറ്റുന്നു, ഇതിലേക്ക് കൂട്ടുന്നു. ഫൈൻ. ഓക്കെ, ഇപ്പം നോക്കൂ, ഉള്ളി അങ്ങോട്ട് മൂപ്പിച്ചിട്ട് ഇടുക. ചെറുപയറിട്ടതുകൊണ്ട് ആ നോക്കൂ, ആ ഉണ്ണിത്തണ്ടിന്റെ ഒരു പച്ചച്ചോയൊക്കെ ഉണ്ടാവും, അതൊന്നും സാരമില്ല, അതോടുകൂടി കുടിക്കുക തന്നെയാണ് നല്ലത്. ലേശം ഉപ്പ് ഇട്ടിട്ടുണ്ട്, നോക്കട്ടെ, അടിപൊളിയായിട്ട് ഒരു കുഴപ്പമില്ല. ലേശം പച്ചച്ചോയൊക്കെ ഉണ്ട്. പിന്നെ എന്തെങ്കിലും ഒന്ന് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഭയങ്കര സ്വാദോട് കൂടിയിട്ട്, സ്വാദ് കേടൊന്നും ഇല്ല കേട്ടോളൂ, സത്യസന്ധമായിട്ട് പറയാലോ, ഒരു സ്വാദ് കേടും ഇല്ല, ഫുള്ളായിട്ട് കുടിക്കാൻ പറ്റും. ഒരു ടേസ്റ്റ് കുറവുമില്ല, ഒന്നുമില്ല. ആ ചെറിയ ഉള്ളിയൊക്കെ കിടക്കണതുകൊണ്ട് അസലായിട്ടുണ്ട്. പക്ഷെ ആ ഒരു ചെറിയ ഉണ്ണിത്തണ്ടിൻ്റെ പച്ചമണം, ഓ പൊള്ളിയല്ലോ, ചെറിയ പച്ചമണം വരുന്നത് എന്ന് മാത്രം. ഓക്കെ, ആ സമയത്ത് നമുക്ക് വീണ്ടും ചൂടാക്കാം. ഇനി നമുക്കിത് ഇതും സിമ്പിൾ പ്രോസസ്സാണ്. കടുകും വറമുളകും ഉപ്പും മാത്രം ഇട്ടിട്ട് ഇതിനെ ഡ്രൈ ആക്കിയിട്ട് എടുക്കാൻ പോവാണ്. തേങ്ങ അങ്ങനെ ഒരു സംഭവം നമ്മൾ ആഡ് ചെയ്യില്ല, ബിക്കോസ് ഇത്
എനിക്ക് രണ്ട് നേരത്തേക്കുള്ളതാണ്. ഓക്കെ, ഞാൻ നാളെ ഉച്ചയ്ക്കും കഴിക്കും. അപ്പോൾ ഇത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഹാഫ് പോർഷൻ എടുക്കും, ഹാഫ് പോർഷൻ ഇപ്പൊ രാത്രിക്ക്, ഹാഫ് പോർഷൻ നാളെ ഉച്ചയ്ക്ക്. കണക്ക് അങ്ങനെയാണ്. അതുകൊണ്ട് നന്നായിട്ട് ഡ്രൈ ആയിട്ട് എടുക്കാൻ പോവാണ്. സവാളയില്ല, ഒന്നും ഇല്ലാട്ടുള്ളൂ, വെറുതെ കടുകും വറമുളകും പൊട്ടിച്ചിടുക. അപ്പൊ നമ്മുടെ ഡ്രൈ ആയി, തുണിത്തണ്ട് ഉപ്പേരി പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഞാൻ നോക്കി, അപ്പൊ ഇത്രയേ ഉള്ളൂ. ഉണ്ണിത്തണ്ട് ഉപ്പേരി റെഡി. ഓക്കെ, അപ്പൊ ഇത് സെർവ് ചെയ്യാം. അത്ര തന്നെ. ഇനി സെർവ് ചെയ്യണത് എങ്ങനെയാണ് എന്താണെന്നുള്ളതൊക്കെ ഞാൻ കാണിച്ചുതരാം. ഇനിയിപ്പോ ഞാൻ നടക്കാൻ പോവാണ്, വാക്കിങ്ങിന്റെ സ്ഥലം കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാട്ടുള്ളൂ. മുത്താളുടെ കുറച്ച് ഫ്രണ്ട്സ് വന്നിരിക്കുകയാണ്. ഒരു കുട്ടി പോർച്ചുഗലിലാണ്, അപ്പൊ ആ കുട്ടി ഇന്ന് സെൻഡ് ഓഫ് ആണ്. അപ്പൊ ആ കുട്ടി വന്നും പോയിക്കൊണ്ടിരിക്കുക. ഇറ്റാലിയൻ ആമ്പിള്ളരോട് ആമ്പിള്ളര്. ഹലോ ഹലോ, ഹു ഈസ് ഓൾ ദിസ്? സോ ഇത് പുത്രൻ ഗൗതം. And you are Pedro? Yeah. Yes, I got it. I am? Yeah. Right? That's Veer. New sighting, Veer. Veer? Oh, hi. Okay, I have not met you. And this is Manunda Kuda Padikina Kutiyana, Musadana. Hi, how are you? Yeah, hi. Thank you and hi to everyone. Ithana. മനുവിന്റെ എന്താ പറയാ, ചങ്ങാതിയോട് ചങ്ങാതി എന്നൊക്കെ പറയില്ലേ, ചങ്ക് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഹിസ് മിഗേൽ. ആൻഡ് പുള്ളി ഇപ്പോ ദുബായിൽ നിന്ന് ഇപ്പൊ പോർച്ചുഗലിലാണ്. അപ്പൊ അവൻ വന്നിട്ട് നാളെ തിരിച്ചു പോവുക, അതിനു വേണ്ടിയിട്ടാണ്. അപ്പോ ഹായ് മിഗേൽ, ഹായ് ടു ഓൾ മൈ സബ്സ്ക്രൈബേഴ്സ് ആൻഡ് ഫാൻസ്. ഓക്കെ, സോ ഇത് പെഡ്രോ ആണ്, ഐ എം സോറി റോഡ്രിഗോ, അതായത് മിഗേലിന്റെ അനിയൻ കുട്ടിയാണ്. അപ്പൊ എല്ലാവരും വന്നിട്ടുണ്ട്. ഇത് എന്റെ രണ്ടാമത്തെ സന്തതി. ഇനിയിപ്പോ ഇവർക്ക് ഇന്ന് പിസയാണ്, അപ്പൊ ഓർഡർ ചെയ്തിരിക്കുകയാണ്. പിസ വേണം എന്ന് വളരെ നിർബന്ധം. അത് കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഇവരെല്ലാവരും കൂടിയിട്ട് ഫുട്ബോൾ ഗ്രൗണ്ടിലേക്ക് പോവാണ്. നമുക്ക് പിസ കൊടുക്കാം. ഇതൊക്കെയല്ലേ ഒരു സന്തോഷം എന്ന് പറയുന്നത്, എല്ലാവരും ബഹളവും. ഞാൻ ഒരിക്കലും ഇവിടെ പിള്ളേരെ എന്താ പറയുക, ഫോൺ യൂസ് ചെയ്യാനോ അല്ലെങ്കിൽ ഐപാഡ് യൂസ് ചെയ്യാനോ ടി വി കണ്ടുകൊണ്ടിരിക്കാനോ സമ്മതിക്കില്ല. നാട്ടിലത്തെ പോലെ തന്നെ പോയിട്ട് കളിക്കാൻ പറയും. വെളിയിൽ പോയിട്ട് ഒരു 4:30 കളിക്കാൻ പോയാൽ 7:30 വരയ്ക്കും വേഷർത്ത് കുളിച്ചിട്ടൊക്കെ വരിക. ആമ്പിള്ളേരല്ലേന്ന് പോയിട്ട് വരട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് മൊത്തം ബഹളമയോട് ബഹളമയം. അപ്പോൾ നടക്കാൻ പോകുന്ന പാർക്കാണ്, പാർക്കല്ല ബേസിക്കലി നമ്മുടെ വീടിൻ്റെ ചുറ്റുമുള്ള ലേക്കാണിത്. നല്ല വെയിലുണ്ട്, അതുകൊണ്ട് ശരിക്കും കാണുന്നുണ്ടോ എന്ന് അറിയില്ല. ഇതാണ് അടിപൊളി സെറ്റപ്പാണ്. ആ ഒരു ചുറ്റും നടന്ന് വന്നാൽ തന്നെ ധാരാളം പിള്ളേർ വെള്ളം മറന്നു വെച്ചിട്ട് പോയി. അപ്പോൾ അവരവിടെ കളിക്കുന്നുണ്ട്. വേറൊരു വലിയൊരു നടക്കുന്ന സ്ഥലമുണ്ട് കേട്ടുള്ളൂ, ലേക്കാണ് അവിടേക്ക്. അതായത് മാറി മാറി പോവും, ഇവിടെയും അവിടെയും. ഒരു ദിവസം ഇവിടെയാണെങ്കിൽ മറ്റേ ദിവസം അവിടെ. അങ്ങനെ അവർക്ക് വെള്ളവും കൊടുത്തിട്ട് ഞാനൊരു 4 റൗണ്ട് നടക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് ഈ ഇങ്ങനെ ഒരു കാഴ്ച. നല്ല രസമാണ്. സൺസെറ്റ് നല്ല ഭംഗിയാട്ടോ ഇവിടുന്ന്. നല്ലൊരു കമ്മ്യൂണിറ്റിയാണ് ദുബായിൽ. കുറേ കുട്ടികളും വെറുതെ എങ്കിലും ഫോണും ഐപാഡും ടി വിയും കണ്ട് ജീവിക്കുന്ന ആ ഒരു സ്റ്റൈലുണ്ടല്ലോ, ഉണ്ടായിരുന്നു എൻ്റെ മക്കൾക്കും ആ ഒരു സ്റ്റൈലൊക്കെ തന്നെ ആയിരുന്നു. പതുക്കെ 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 പിടിച്ച് മാറ്റി കൊണ്ടുവന്നതാ. ഇപ്പോൾ വളരെ സമയം വെച്ചിട്ട് ചുരുക്കം കുറച്ച് ഒരു 1/2 മണിക്കൂറൊക്കെ കളിക്കാൻ കൊടുക്കുള്ളൂ. അതൊന്നും സാരല്ല, നല്ല രസമാണ് കണ്ടോ. കുറെ വില്ലകളും ഇതാണ്. ആ പിള്ളേരവിടെ കളിക്കുന്നു. അമ്മമാരെ കുട്ടികളെയും കൊണ്ടുവരും. മോനെ, മനുവോ? വിളി പോലും കേൾക്കാൻ സമയമില്ല. ഇവിടെ കുറേ കുട്ടികൾ കളിക്കാനുള്ള സംഭവം ഒക്കെയാണ്. ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത്.
സ്വന്തമായിട്ടുള്ള ഒരു ലേക്ക് എടുത്തിട്ടുള്ള മുമ്പിൽ കയറി വരുന്ന സമയത്ത് അത് വലുതാ, എല്ലാം വലുതാ. അതിൽ പിന്നെ നമുക്ക് ഒരു ദിവസം പോവാം. ഇത് എക്സസൈസ് ചെയ്യാനുള്ള സ്ഥലമാണ്. സെറ്റപ്പൊക്കെ ഉണ്ട്, ചെയ്യാത്ത ഒരു കുറവേ ഉള്ളൂ. മടി അതന്നെ, അനാവശ്യമായിട്ട് ഓരോ കാരണങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇന്ന് പോണോ വേണ്ടാന്ന് പിന്നെ ആവാന്നൊക്കെ കൽപ്പിച്ച കൂട്ടി അങ്ങോട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഇനി ഈ ചെയ്യാണ്ടിരുന്നാൽ പറ്റില്ല, വല്ലാണ്ടാവും. തടി കൂടുക അങ്ങനെയല്ല, പുഷ്ടി, വല്ലാണ്ട പുഷ്ടി വന്ന പോലെ ഒരു തോന്നല്. അത്രയ്ക്ക് പുഷ്ടിപ്പ് വേണ്ട. ശ്രീനിവാസൻ പറഞ്ഞമാരി ഇത്രയ്ക്ക് കാറ്റാവശ്യമില്ല. അതാ പിള്ളേർ കളിയോട് കളിയാണ്. 7:30 ഇങ്ങനെ കയറി വരുമ്പോണ്ടല്ലോ, അല്ല വേഷർത്ത് ഓലിച്ച്. അതന്നെ അവരുടെ ആരോഗ്യത്തിന് നല്ലതെന്ന് വെച്ചോളൂ. ഇങ്ങനെ വീട്ടിലിരുന്നിട്ട് എന്തിനാണ്? പിള്ളേരെ ഇനിയും കളിച്ച് കഴിഞ്ഞിട്ടില്ല. എല്ലാവരും ഡിന്നറൊക്കെ കഴിഞ്ഞു, ഇവിടെ എല്ലാവരും കൂടി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ സാംസ്കാരം കേൾപ്പിക്കപ്പെട്ട ഓക്കെ. ഇനി നമ്മൾ ഡിന്നർ പ്ലാനിലേക്ക് വരാം. വെയ്റ്റ് ലോസിൻ്റെ പിള്ളേരൊക്കെ കഴിച്ചു. ഇതൊന്നും അല്ല കേട്ടോ പിള്ളേർക്ക് കൊടുത്തത്, പിള്ളേർക്ക് വേറെ ഫ്രൈഡ് റൈസും ചിക്കനും ഒക്കെയാണ് കൊടുത്തത്. നമ്മുടെ എന്താ പറയുക, ഉണ്ണിത്തണ്ട് ഉപ്പേരി, ഉണ്ണിത്തണ്ടിൻ്റെ വെള്ളം കൊണ്ടുള്ള സൂപ്പ്, ഒരേ ഒരു ചപ്പാത്തി, ധാരാളം മതിയാണ്. കുറച്ച് ശബ്ദങ്ങളുണ്ട് പിള്ളേരാണ്. അടിപൊളിയാണ് ചപ്പാത്തി. നല്ലോണം ഉപ്പേരി എടുക്കാം. സൂപ്പറായിട്ട്. അപ്പോൾ കുറച്ച് എന്താ പറയുക, ശബ്ദവും ബഹളമൊക്കെ ഒന്ന് ക്ഷമിക്കാം. പിള്ളേരെ വീട്ടിൽ കളിക്കണതുകൊണ്ടാണ്, കുറേ ഫ്രണ്ട്സും ഉണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ ഡിന്നർ കഴിക്കട്ടെ. വീണ്ടും ഒരു നല്ലൊരു റെസിപ്പി, ഡിന്നർ റെസിപ്പി, വെയ്റ്റ് ലോസ് റെസിപ്പിയുമായി കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബോയ്. സേ ബൈ. ദ വ്ലോഗ് ഈസ് എൻഡിങ്. Can you follow me at m.alva1? Yes, you can. Okay. Follow me down. Instagram. Yeah, and don't forget I'm strong. And like, subscribe and share. Don't forget. Thank you. Thank you. Bye. I am strong.